ഹായ്, ഇന്ന് നമ്മളെല്ലാവരും കുളത്തിൽ കുളിക്കാൻ പോകുന്നു. അപ്പോൾ തറവാടിൻ്റെ മുന്നിലാണ് കുളം. ഞാൻ മുന്നേ കാണിച്ചു തരുന്നുണ്ടല്ലോ, അത് തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം എൻ്റെ വീട് ഇതാ അവിടെയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കുന്നിറങ്ങിയിട്ട് വേണം തറവാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ്. പിള്ളേർ സ്ഥലമുണ്ട് മുന്നിൽ പോകുന്നത്. ഇപ്പോൾ പിള്ളേരെല്ലാം നീന്തം കൂടെ പഠിപ്പിക്കണം. ഒരാൾ പഠിച്ചു, ചെറിയ ആൾ പഠിച്ചിരുന്നില്ല. ഇപ്പോൾ പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെല്ലാം പറഞ്ഞാൽ തറവാട്ട് തന്നെ നിൽക്കല്ല. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെല്ലാം തറവാട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുന്ന് കയറിയിട്ട് വേണം ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ 8:05 കണ്ണൂരേക്കുള്ള ബസ്സേ. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഒരു 8 ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞിട്ടാവുമ്പോൾ ഈ കുന്നൊരു ഓടിക്കയറ്റമുണ്ട്. അത് കയറി കഴിഞ്ഞിട്ടാകുമ്പോൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ട് ബസ് കയറി ഇരുന്നിട്ടാകുമ്പോൾ അന്ന് കഥപ്പെല്ലാം മാറ്റുക. അപ്പം അങ്ങനെ ഒരുപാട് കഥകളെല്ലാം ഉണ്ട് ഈ വഴിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഞാനൊരു ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ കുളത്തിലേക്ക് പോകുന്ന സമയത്തൊരു വീഡിയോ എടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. സ്ഥലമെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇതിനു മുന്നേ ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ടായിനെ. പക്ഷേ എങ്കിൽ പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് വോയിസിന് എന്തോ ഒരു ക്രാക്ക്, ഒച്ചപ്പാട്, ഒന്നും കേൾക്കുന്നില്ല. ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ബാക്കിലെന്തോ ക്യാമറക്ക് എന്തോ കുറേ ദിവസം ഓണാക്കാണ്ട് വെച്ചിട്ടാണെന്ന് അറിയില്ല, ചെറിയ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളവും ഇപ്പോൾ ഗോപ്രോ ആണ് എൻ്റെ കയ്യിലുള്ള ക്യാമറ. അപ്പോൾ കുളത്തിൻ്റെ അടിയിലുള്ള വ്യൂവും എല്ലാം നമുക്ക് കാണാം. അല്ല നടക്ക്, അല്ലോ ഉണ്ട്. നമ്മളെവിടെ പോയാലും അല്ല നമ്മളെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ താഴെത്തി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കനാല്. കനാലിൻ്റെ ഇതൊരു പാലമുണ്ട്. പണ്ട് ഈ കനാലിൻ്റെ പണിയെടുക്കുന്ന സമയത്തെല്ലാം നമ്മൾ ചെറുതാണ്, ഞാനും ഏട്ടനും നമ്മളിവിടെയല്ലേ ആൾക്കാരല്ല. അപ്പോൾ ആ നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കനാലിൻ്റെ പണിയെടുക്കുന്ന സമയത്തെല്ലാം നമുക്കെന്താ പറയുക, ആഘോഷമാണ്. അന്നേരമാണ് ഈ JCB എല്ലാം വന്നിട്ട്. JCB എല്ലാം അന്നേരം ഭയങ്കരം ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ JCB എല്ലാം വരുന്ന സമയത്ത് അത് ഓടിക്കുന്ന പോയി നോക്കും. അതിങ്ങനെ മണ്ണ് മാന്തുന്നതെല്ലാം കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതാടെയാണ് തറവാട്. അങ്ങോട്ടേക്ക് പോകുന്ന ഞാൻ തറവാടിൻ്റെ ഉള്ളിലുള്ള വീഡിയോ അല്ല കണ്ടിട്ടില്ല, അങ്ങോട്ടേക്ക് നടന്ന് പോകുന്ന വീഡിയോകൾ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. ഇപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് നമ്മളെ വർഷിന് പാലത്തിൻ്റെ അടുക്കുന്ന് വരുന്ന റോഡാണ്. ഇത് നേരെ പോയിട്ടാകുമ്പോൾ വിസ്മയൻ്റെ അടുത്താണ് എത്തുക, കനാൽ റോഡ്. മുന്നേ ഇതൊന്നും താറിട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം താറ ഇപ്പം അല്ല, കുറേ താറിട്ടിട്ട്. ആദ്യം ഈ കനാലിൻ്റെ പണി നടക്കുന്ന സമയത്ത് താറൊന്നും ഇട്ടിട്ടുണ്ടായില്ല. കുറേ കൊല്ലം മുന്നത്തെ കാര്യമാണ്, ഞാൻ ചെറുപ്പത്തിലില്ലായിരുന്നതാണേ. ഇപ്പോൾ താറെല്ലാം ഇട്ടില്ല, കൂടെ വണ്ടിയെല്ലാം പോക്കുന്നുണ്ട്. ബസ്സൊന്നും ഇല്ല കേട്ടോ, ബസ് റൂട്ടൊന്നുമില്ല. അപ്പോൾ ഇതിലേക്കൂടെ പോയാൽ കോൾമട്ട വിസ്മയൻ്റെ മുന്നിലെത്തും. അതുപോലെ പിന്നെ അവിടെ നിന്ന് കുറേ റോഡുണ്ട്. ഒരു റോഡ് പൂഴിക്കടവിൻ്റെ അടുക്കി എത്തും കണിച്ചേരി. പിന്നെ ഒന്ന് അങ്ങ് നണിച്ചേരി അങ്ങോട്ട് കോടല്ലൂർ ആ സൈഡ് പോകുന്നതാണ്. അപ്പോൾ ആലപ്പുറത്ത് അവൻ്റെ അങ്ങോട്ടേക്കെല്ലാം പോകുന്ന റോഡ്. അപ്പോൾ നമ്മളിങ്ങനെ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. ശരിക്കൊരു കാടിൻ്റെ ഉള്ളിൽ വന്നാല് ഇതാണ് എൻ്റെ വീട്. ഗുളികന്തറ വീടിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ഇതിലുണ്ട് ചെറിയ കനാല്. ഇതെല്ലാം കാട് കയറി മൂടിപ്പോയി. കനാലിൽ വെള്ളം വരുന്നുണ്ട് അതിൽ. അങ്ങോട്ട് പോകാൻ പറ്റുമെങ്കിൽ പണ്ടല്ലെന്ന് പറഞ്ഞാൽ ഈ കനാലിൻ്റെ പണിയെടുക്കുന്ന പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഭയങ്കര രസമായിരുന്നു. ആ മുന്നേ നമ്മളതിൻ്റെ ഉള്ളിൽ പോക്കില്ലല്ലേ, അങ്ങനത്തെ പോലെ നടന്നു പോക്കണ്ടേ. അതിൻ്റെ ഇക്കട കാട് ഒരു കിണർ പോലെ ഉണ്ട്, മേലെ നല്ല വെള്ളം വന്നുകൊണ്ട് ഇങ്ങനെ കനാൽ. അതെ അതെ വളർന്ന ഇങ്ങോട്ട് നോക്ക്, മുഖം കാണുന്നില്ല.
മക്കളെന്റെ ഭാഗം വെളപ്പോന്ന്. ഇത്ര വരെ എല്ലാം ഉള്ളു ശരിക്കും. ഇതായിരുന്നില്ല അടുക്കള. അടുക്കളേന്റെ ഭാഗമെല്ലാം പൊളിച്ചതുകൊണ്ട് ഇപ്പൊ ഇതാണ് അടുക്കള നിലവിൽ. ഇത് വീട്ടിന്റെ ബാക്കിലെ സൈഡാണ്. ഇവിടെയെല്ലാം പണ്ട് ഓരോ മുറികളുണ്ടായതാണ് ബാക്കിൽ. ഇപ്പം എല്ലാം പൊളിഞ്ഞു വീണു. പിന്നെ ടോയ്ലറ്റ് എല്ലാം ഈ സൈഡിലായിരുന്നു. അപ്പം നമ്മളെല്ലാം മുറിയിന്ന് ടോയ്ലറ്റിലേക്കെല്ലാം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരമാണ്. അതിനാണ് ലാസ്റ്റ് ഇവിടെയായിരുന്നു പുറത്തേക്ക് ഇറങ്ങേണ്ട വാതിലുണ്ടായത്. പിന്നെ അവിടെ കാണുന്നത് പശുവിൻ്റെ ആല. ഇതാണ് ബാക്കിലാകും. ഇവിടെ അടുത്തൊന്നും വീടില്ല. ഇവിടുന്ന് കുറച്ച് ദൂരെ പോയിട്ടാകുമ്പോൾ വീടെല്ലാം കാണുള്ളൂ. ഒരു അയൽവക്കെല്ലാം കാണണമെങ്കിൽ കുറച്ചും കൂടെ ദൂരേക്ക് പോകണം. നമുക്കിനി ഇങ്ങോട്ടേക്ക് നടന്ന് നോക്കാം. ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് അതിൽ. അപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇതിലെല്ലാം നടന്നു നോക്കാം. ഇവിടെ ഒരു മഞ്ചാടീൻ്റെ മരമുണ്ട്. മഞ്ചാടിയിലെല്ലാം വീണിട്ടുണ്ട്. എല്ലാം പൊറുക്കായതായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇനിയും കാണുന്നില്ല. മഞ്ചാടി കാണിച്ചേരാം ഇപ്പോൾ. എല്ലാം വീണിട്ടുണ്ട് കുറേ. പിള്ളേർക്ക് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമോ കൗതുകമോ അങ്ങനെയെല്ലാം ആയിരിക്കും. ഇപ്പം ഞാൻ മോക്കിപ്പം കാണിച്ചു കൊടുക്കട്ട്. ഓക്ക് മഞ്ചാടി ഇപ്പോൾ പൊറുക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറേ വീണിട്ടുണ്ട്. ചിലപ്പോൾ കൊലയോടെ വീണിട്ടുണ്ടാവലുണ്ട്. അത് കാണാൻ വേണ്ടി നല്ല രസമാണ്. ആ കൊമ്പന്നെ വീണിട്ട് നോക്കാം നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. കൊമ്പോടെ വീണിട്ടുള്ളത് കുഞ്ഞതായിട്ടാവും തിരിയാത്ത പച്ചപ്പുളിയാണ്. ഒരു കഷ്ണം പേതൊക്കെ കൊടുക്കും. നമുക്ക് കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. ഇതിപ്പോൾ ഗോപ്രോ ആണ് എൻ്റെ കയ്യിലുള്ളത്, ക്യാമറ. അപ്പോൾ നമുക്ക് എന്താണ് കുളത്തിലിട്ടോക്കാം ക്യാമറ. അണ്ടർ വാട്ടർ വീഡിയോ കൂടെ കണ്ടാൽ ദശതി. ഞാനിപ്പം
വെള്ളത്തിന്റെ അടിയിലും കാണുന്നുണ്ടോ അല്ലേ? ഇത് ഈ റോഡ് വന്നതിന് ശേഷം ഈ വെള്ളം ഒഴുകി പോകുന്നതിന് കുറച്ചൊരു പ്രശ്നം വന്നു ആ ഓവിലെ കൂടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ പായൽ പോലെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല ക്ലിയർ വെള്ളമായിരിക്കും. അപ്പൊ ആ ഓവ് ഒന്ന് അവിടെ വൃത്തിയാക്കി കൊടുക്കണം. ഹൈക്കോട്ടം എടുത്തേറ്റ് വൈകുന്നേരം ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം. എന്നിട്ട് മൊത്തം ചെത്തിക്കോരിട്ട് ഓവലൊന്ന് ക്ലിയർ ആക്കിയിട്ടുമ്പോൾ മാത്രമേ ഇത് ശരിയാവുള്ളൂ. കുറച്ചും കൂടെ ഇപ്പോൾ അടിഭാഗം കാണുന്നുണ്ട്, എന്നാലും ഇതിങ്ങനെ കെട്ടി നിൽക്കുന്നതാണ്. അല്ലേ, വെള്ളം കറക്റ്റായിട്ട് ഒഴുകിപ്പോകാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. റോഡ് വന്നതിന് ശേഷം നമ്മളെ കുളത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറിപ്പോയി എന്ന് ഇറങ്ങി പറയാം. മൊത്തത്തിൽ അത് മാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൈവസി ഇല്ലാത്ത പോലെയാണ് നമ്മളെല്ലാം. വെള്ളം പറ്റാനാകുമ്പോ എനിക്ക് നീന്തം പഠിക്കാൻ ആഗ്രഹം. പക്ഷെ അങ്ങനെ വെള്ളം കരിച്ചില്ലല്ലോ. ഒഴുക്കില്ല, കരിച്ചില്ല, ഒന്നുമില്ലല്ലോ. ഒഴുക്കൊന്നുമില്ലാണ്ടൊന്നുമില്ല. അതെന്താ പറഞ്ഞത്തെ? അയ്യാ, പാലം നിർത്തി പിടിക്കാൻ.